ഞാനേ വാങ്ങുമ്പോ തന്നെ പറഞ്ഞു ഇഞ്ചി കുറച്ചിടാൻ. എന്നിട്ടാണ് ഇതിന്റെ അവസ്ഥ. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ IIT പോയ കഥ സാർ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ 2006 ആദ്യമായിട്ട് എൻട്രൻസ് പരീക്ഷ എഴുതുന്നത്. ആ വർഷം എനിക്ക് കേരള എൻട്രൻസിൽ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടി. 400-ൻ്റെ അടുത്ത് റാങ്ക് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് കേരളത്തിലെ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലും ഏത് സീറ്റും കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ആ വർഷം. എന്നിട്ട് അപ്പോൾ എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് IIT പോകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് എനിക്കുള്ള ഒരു സ്വപ്നമായിരുന്നു IIT പോകണം എന്നുള്ളത്. പക്ഷേ നാച്ചുറലി ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മളെ പാരൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. ടീച്ചേഴ്സും നാട്ടുകാരൊക്കെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ കുറേ കാലമായിട്ട് നമ്മളൊരു സ്വപ്നം കാണുന്ന സംഭവം, നമ്മളെ ഉറക്കം കളയുന്ന ഒരു സംഭവമായിരുന്നല്ലോ ഇത്. സാർ, IIT മദ്രാസിൽ എനിക്ക് സീറ്റ് കൺഫേം ചെയ്ത ദിവസം അതിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ പോലെ ലൈഫിലെ ടേണിങ് പോയിന്റ് തന്നെയാണത്. ഞാൻ തൃശ്ശൂരാണ് സ്ഥലം. തൃശ്ശൂരത്തെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ചെന്നൈ പോലുള്ള വലിയൊരു സിറ്റിയിലേക്ക് IIT അഡ്മിഷൻ കിട്ടി പോവാം. മേ ബി ആ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് IIT പോകുന്ന ആളൊക്കെ ഞാനായിരിക്കും. வந்தோரே வாழ வைக்கும் தமிழ் தாயின் குரல் கேட்குதா, அழைக்கின்றதா கல்லூரி சாலை உன்னை மலர் தூவி அழைக்கின்றதா. கேம்பஸிலேக்குள்ள എൻ്റെ ആദ്യത്തെ യാത്ര എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെന്നൈയിലേക്കുള്ള ആ ട്രെയിൻ യാത്ര. ചെന്നൈ എന്ന വലിയ ആ ഒരു സിറ്റി ഉണ്ടല്ലോ. ഞാൻ തൃശ്ശൂരത്തെ ആ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ആ വലിയ ഒരു നഗരത്തിലേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഒരു 18-19 വയസ്സുകാരൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കിയോക്കെ. ഭാഷ, ആളുകൾ, അതുപോലെ സംസ്കാരം, ഫുഡ്, ഇതെല്ലാം ഡിഫറെൻ്റാണ്. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കംപ്ലീറ്റ്ലി പറിച്ചു നടന്ന പോലത്തെ ഒരവസ്ഥയാണ്. നല്ല ടെൻഷനൊക്കെ മനസ്സിലുണ്ടാവും. മനസ്സിൽ ടെൻഷനൊക്കെ അടക്കി പിടിച്ചിട്ട് ട്രെയിൻ ഇറങ്ങി ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസിലേക്കുള്ള ബസ്സിലേക്ക് കയറുകയാണ്. നമ്മളാ ബസ്സിൽ പോയിട്ട് ക്യാമ്പസിന് മുന്നിലുള്ള സർദാർ പട്ടേൽ റോഡ് ക്രോസ് ചെയ്തിട്ട് ബസ് പോവുകയാണ്. അപ്പോൾ ആ ബസ്സിൽ നിന്ന് നമുക്ക് ക്യാമ്പസിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണാൻ പറ്റും. എൻ്റെ സാറേ, ആ സമയത്തുള്ള നമ്മൾ ആദ്യമായിട്ട് ക്യാമ്പസ് കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. കാരണം അത്രയും കാലം ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റീസായ ചെന്നൈയിൽ, ചെന്നൈ സിറ്റിയുടെ നടുവിലായിട്ട് 650 ഏക്കർ കാടിനുള്ളിലാണ് ക്യാമ്പസ് ഉള്ളത്. ചെന്നൈയിൽ കാടോ? അതെ അതെ. ഗിണ്ടി നാഷണൽ പാർക്കിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഒരു 60 കൊല്ലം മുമ്പ് IIT മദ്രാസ് ക്യാമ്പസിനായിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമ്പസിനകത്ത് പലതരം മൃഗങ്ങൾ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മാനും മൊയിലും ഒക്കെ നമ്മുടെ കൂടെ അടുത്ത് കൂടെ ക്രോസ് ചെയ്ത് പോകണം നമുക്ക് കാണാൻ പറ്റും. വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബുക്ക് പോലെ ഉള്ള സ്പീഷീസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സിറ്റീൻ്റെ എല്ലാ തിരക്കിൽ നിന്നും മാറിയിട്ട് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ലോകം, അതാണ് ഈ IIT മദ്രാസ് ക്യാമ്പസ്. അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിനാണ്. അവിടെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു കുറേ ഹോസ്റ്റൽസ് ഉണ്ട്. അതിൽ ജമുന ഹോസ്റ്റലിലാണ് പഠിച്ചത്. ജമുന എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവർ യമുനയാണ്. അവിടെ ക്യാമ്പസിൽ ഹോസ്റ്റലുകളുടെ പേര് റിവേഴ്സിൻ്റെ പേരാണ്, നദികളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്.
അതുപോലെ ഒരു കാലത്ത് ക്യാമ്പസിനുള്ളിൽ കൂടെ ഓടിയിരുന്ന ബസ്സുകളുടെ പേര് മൗണ്ടൻസിന്റെ പേരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഐ ഐ ടി മദ്രാസ് ഇസ് ദ ലാൻഡ് ഓഫ് സ്റ്റേഷനറി റിവേഴ്സ് ആൻഡ് മൂവിങ് മൗണ്ടൻസ് എന്ന് പറഞ്ഞൊരു ചൊല്ലന്നെ ഉണ്ടായിരുന്നു. കൊള്ളാലോ. ക്യാമ്പസിന് ആദ്യം ജോയിൻ ചെയ്ത സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കല്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാമ്പസിനോട് അറ്റാച്ച്ഡ് ആയി. പിന്നെ ക്യാമ്പസിനുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ഹോം പോലെ, ഹോം എവേ ഫ്രം ഹോം പോലെ സെക്കൻഡ് ഹോം ഒക്കെ ആയി മാറി. നല്ല അടിപൊളി കോഴ്സ്, ബെസ്റ്റ് ഫെസിലിറ്റീസ്, പിന്നെ എന്താ വേണ്ടത് അവിടെ. ഈ ഐ ഐ ടികൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണല്ലോ. അവിടെ എയറോസ്പേസ്, ഇലക്ട്രിക്കല്, സിവില്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കല്, അങ്ങനെ ബയോടെക്നോളജി വരെയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിന് പുറമെ സയൻസ് ബ്രാഞ്ചുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാനവിടെ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ്. എൻ്റെ വൈഫ് പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സാറിൻ്റെ വൈഫ് അവിടെയാണ് പഠിച്ചത്? അതെ. അപ്പോൾ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു അല്ലേ?